ഞാൻ വ്യത്യസ്തമായൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു അവഞ്ചേഴ്സിൻ്റെ ഒരു ടോയ് സെറ്റ് മേടിച്ചിട്ടുണ്ട്. ഞാൻ 320 രൂപയ്ക്കാണ് മേടിച്ചത്. ഇതിൽ നമുക്ക് 5 ക്യാരക്ടറിനെയാണ് ലഭിക്കുന്നത്. ഇത് കുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടോയ് ആണ്. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ബൈ ചെയ്യാം. ഇനി നമുക്ക് അന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ 5 ക്യാരക്ടറിനെയാണ് ഇവിടെ ലഭിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് വശം നമുക്ക് നോക്കിയാൽ സാധിക്കും ഈ 5 ക്യാരക്ടറിൻ്റെ ഓരോ കയ്യിലുള്ള വെപ്പണും സൂപ്പർ പവറൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്യാരക്ടറിൻ്റെ പേരൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആളുടെ പേരെന്ന് പറഞ്ഞാൽ അയൺമാൻ എന്നാണ്. ആ ആൾക്ക് പ്രത്യേകിച്ച് വെപ്പണൊന്നുമില്ല. ആ ആളുടെ ഒരു റോബോട്ടാണ്, അതാണ് ആളുടെ കഴിവ്. ഇനി നമുക്ക് രണ്ടാമത്തെ ആളെ നോക്കിയാൽ ആ ആളുടെ പേര് തോറന്നാണ്. ആ ആൾക്ക് മിന്നലിൻ്റെ ശക്തിയാണ്. ആ ആൾക്ക് ഹാമറാണ്, ചുറ്റികയാണ് ആളുടെ വെപ്പണായിട്ടുള്ളത്. നമ്മുടെ മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ അമേരിക്ക എന്നാണ് ആളുടെ പേര്. ആ ആൾക്ക് വെപ്പണായിട്ടൊരു ഷീൽഡുണ്ട്. അപ്പോൾ ആ ആളാണ് ഇവരുടെ എല്ലാവരുടെയും ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നാലാമത്തെ ആളെ നോക്കിയാൽ ആ ആളുടെ പേര് ഹൾക്ക് എന്നാണ്. അതാണ് ഇത് എല്ലാവരിലും ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു അവഞ്ചർ. നമ്മുടെ അഞ്ചാമത്തെ ആളെന്ന് പറഞ്ഞാൽ ആൻറ്റ്മാൻ എന്നാണ് പേര്. അപ്പോൾ ആ ആളുടെ കഴിവെന്ന് പറഞ്ഞാൽ ഉറുമ്പിനെ പോലെ തന്നെ ചെറുതാവാൻ സാധിക്കും. അതാണ് ഇവരുടെ എല്ലാം കഴിവ്. നമുക്ക് ഓരോ ആൾക്കാരായിട്ടൊന്ന് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ആളെ ഒന്ന് പുറത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളുടെ പേര് ആൻമാൻ എന്നാണ്. അപ്പോൾ നമുക്ക് ആളെ ഇവിടെ നിന്ന് വെച്ചു കൊടുക്കാം. നമുക്ക് രണ്ടാമത്തെ ആളെ എടുത്ത് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ആളുടെ പേരെന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക എന്നാണ്. ആ ആൾക്കൊരു ഷീൽഡായിട്ടാണ് വെപ്പണുള്ളത്. അപ്പോൾ നമുക്ക് ആ ഷീൽഡ് ഒന്ന് വെച്ച് കൊടുക്കാം. അതും കൂടെ കാണാൻ സാധിക്കും ഇയാളുടെ കയ്യിൽ നമുക്കിവിടെ ഷീൽഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ സാധിക്കും. ഞാൻ ആ ഷീൽഡ് ഇവിടെ നിന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആളുടെ ഷീൽഡ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആളെ ഇവിടെ നിന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ആളെ നോക്കാം. ആളുടെ പേര് തോറന്നാണ്. ആൾക്ക് മിന്നലിൻ്റെ ശക്തിയാണ്. അപ്പോൾ ആളുടെ വെപ്പണം എന്ന് പറയുമ്പോൾ ചുറ്റികയാണ്. അപ്പോൾ നമുക്ക് ആ ചുറ്റികയാണ് ഇവിടെ വെച്ച് കൊടുക്കാം. ആളുടെ ചുറ്റിക ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആളെ ഇവിടെ നിന്ന് വെച്ചാം. നമ്മുടെ നാലാമത്തെ ആളെന്ന് പറയുമ്പോൾ ഹൾക്ക് എന്നാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൈ നമുക്കിവിടെ അനക്കാൻ സാധിക്കും. തലയും കാലും എല്ലാം നിങ്ങൾക്കിവിടെ അനക്കാൻ സാധിക്കും. അപ്പോൾ ആളെ നമുക്കിവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ ആളെ ഒന്ന് എടുത്ത് നോക്കാം. ആൻറ്റ്മാൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആ ആൾക്ക് ചെറുതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആളുടെ കഴിവെന്ന് പറഞ്ഞാൽ ചെറുതാവാനാണ്. അപ്പോൾ നമുക്ക് ആളെ ഇവിടെ നിന്ന് വെച്ച് കൊടുക്കാം. ടോയ് എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടോയ് ആണ് നമുക്ക് ആ പാക്കിൽ ലഭിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇനി വീണ്ടും കാണാം. ബൈ.